എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു ചീസാണ്, മൊസറല്ല ചീസ്. നമ്മൾ പിസക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അതേ ചീസ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ, അതേ ടേസ്റ്റില് നമ്മൾ വളരെ സ്ലൈസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് നമുക്കൊരു വളരെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി, അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പാലും വിനേഗറും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാൻ അത് ഇന്ന് 1 ലിറ്റർ പാലുകൊണ്ട് ഉണ്ടാക്കണം. നമ്മൾ ഒരു പിസ്സ കൂടി ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ വീഡിയോ അതിന്റെ അടുത്ത് തന്നെ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക്, ഞാനിതൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 പാക്കറ്റ് പാല്, അതായത് 250 ml 2 പാക്കറ്റ് പാല് അതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. പാല് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വിനീഗർ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഒഴിക്കാം. നമ്മൾ എത്രത്തോളം ഒഴിച്ചാലാണ് ഇത് പിരിഞ്ഞു വരുന്നത്, അത്രത്തോളം നമുക്ക് ഒഴിക്കാം. അപ്പൊ തന്നെ അത് കട്ടിയായി വന്നുകൊണ്ടിരിക്കണ്ട. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് കണ്ട, അപ്പൊ നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ, പാല് നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്റ്റൈനിലോട്ട് വെച്ചിട്ട് ഇതൊന്ന് വേറെ സെപ്പറേറ്റ് ആക്കിയെടുക്കാം. ഇനി ഇതേമാതിരി സ്റ്റൈനർ വെച്ചിട്ടുണ്ട്, ഇനി അതിലോട്ട് നമുക്കിത് ഒഴിക്കാം. ഇനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അടുത്ത വെള്ളമെല്ലാം ഊറ്റിക്കളയാം. ഇപ്പൊ ഇതെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രൊസീജിയർ കൂടെയും ബാക്കിയുണ്ട്. ഇതിപ്പോ നമ്മൾ നല്ലൊരു ബോളായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ചൂട് നമ്മൾ ചൂടുവെള്ളം തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിട്ടാ, ഓവർ ഹീറ്റ് ആയിട്ടൊക്കെ കൈ പൊളിക്കരുത്. അപ്പൊ അതിലോട്ട് ഇതൊന്ന് മുക്കിയെടുക്കാം. ഇതേമാതിരി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇത് വെള്ളം പറ്റ ഒരു കുറച്ച് സമയം അധികം ചെയ്യണം കേട്ടോ. ഇതിൽ നമ്മളെ വിനാഗിരിയുടെ ഒരു അംശം ഇതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോ അതേമാതിരി ഒരു അലുമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത്. അതിലൂടെ റോൾ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ക്ലിംഗ് ഫിലിം മതി. അതിൽ എങ്ങനെയും ഒന്ന് റോൾ ചെയ്ത് വെച്ചാൽ മതി. ഇനി ഇത് 2.5 മണിക്കൂർ സമയം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. അതിന്റെ ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു 2.5 മണിക്കൂർ സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കാം. വേണ്ട, നമ്മുടെ ഹോം മെയ്ഡ് മൊസറല്ല ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.